മലയാള സിനിമയിലെ നടന്മാരുടെ പ്രതിഫലം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് സിനിമാ മേഖലയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉടൻ ഉയർന്നു കേൾക്കുന്ന ഒരു ആവശ്യമാണ് താരങ്ങൾ അവരുടെ പ്രതിഫലം കുറയ്ക്കുക എന്നത് എന്നാൽ നടിമാരുടെ പ്രതിഫലത്തെക്കുറിച്ച് കുറിച്ച് അധികം ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടുമില്ല ഇന്ന് മലയാളത്തിലെ പ്രമുഖ നടിമാരുടെ പ്രതിഫല തുക എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്ത് ചൂട് വെച്ച അഭിനേത്രിയാണ് ഹണി റോസ് വിനയനായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഇന്ന് ഒരു മുൻനിര നായികയായി ഹണി വളർന്നു കഴിഞ്ഞു മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും നായികയായി വേഷമിട്ടു പത്ത് ലക്ഷം രൂപയാണ് ഹണിയുടെ പ്രതിഫല തുക മലയാള സിനിമയിൽ ഇതൊരു വലിയ തുക തന്നെയാണ് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്ത് സജീവമായ നടിയാണ് അപർണ ബാലമുരളി ഇന്ന് പുറത്തിറങ്ങുന്ന നിരവധി ചിത്രങ്ങളിൽ അപർണ നായികയെ എത്തുന്നുണ്ട് ആസിഫ് അലിയുടെ ഭാഗ്യ നായികയായി മാറിയിരിക്കുന്നു അപർണ സൺഡേ ഹോളിഡേ മിസ്റ്റർ ആൻഡ് മിസസ് റൗഡി സർവോപരി ബാലാക്കാരൻ എന്നീ സിനിമകളിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു ചിത്രത്തിന് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് അപർണ കൈപ്പറ്റുന്നത് മലയാളത്തിൽ മേക്കപ്പ് ഇടാത്ത നടി എന്നാണ് നിമിഷ സജ്ജനെ കുറിച്ച് പറയുന്നത് നിരവധി റിയലിസ്റ്റിക് സിനിമകളുടെ ഭാഗമാകുവാൻ നടിക്ക് കഴിഞ്ഞു ഈട തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്നീ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ഒരു ചിത്രത്തിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് നിമിഷ പ്രതിഫലമായി വാങ്ങുന്നത് അനുശ്രീ ഡയമണ്ട് നെക്ലെസ് എന്ന ചിത്രത്തിലൂടെയാണ് അനുശ്രീ സിനിമാ രംഗത്ത് പിന്നീട് ഒട്ടേറെ നല്ല സിനിമകളുടെ ഭാഗമായി മഹേഷിന്റെ പ്രതികാരം ആദി എന്നീ സിനിമകളും പ്രേക്ഷക പ്രശംസ നേടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അനുശ്രീ വാങ്ങുന്നത് മിയ ജോർജ് പാവാട ചേട്ടായിസ് വിശുദ്ധൻ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതിയായ നടിയാണ് മിയ നടി പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഇതുവരെ പത്തു കോടിയാണ് നടിയുടെ നെറ്റ് വർത്തായി പറയപ്പെടുന്നത് അനു സിത്താര വയനാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും സിനിമാ ലോകത്ത് എത്തിച്ചേരുകയും തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തുകയും ചെയ്ത അഭിനേത്രിയാണ് അനു സിത്താര രാമന്റെ ഏതൻ തോട്ടം ഒരു കുപ്രസിദ്ധ പയ്യൻ ക്യാപ്റ്റൻ എന്നീ ചിത്രങ്ങളിലെ നടിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് അനു സിതാര പ്രതിഫലമായി വാങ്ങുന്നത് ടെലിവിഷൻ രംഗത്ത് നിന്നും സിനിമയിലെത്തിയ നടിയാണ് നമിത പ്രമോദ് ഓൺലൈൻ ഡാറ്റ പ്രകാരം ഈ നടിയുടെ നെറ്റ് വർത്ത് അഞ്ചു കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നത് വിക്രമാദിത്യൻ അമർ അക്ബർ അന്തോണി സൗണ്ട് തോമ എന്നീ സിനിമകളിലെ നടിയുടെ പ്രകടനം മികച്ചുതന്നു ഐശ്വര്യ ലക്ഷ്മി ഒരു സിനിമയ്ക്കായി ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നത് മായാനദി എന്ന സിനിമയിലെ ഐശ്വര്യയുടെ പ്രകടനം മലയാളികൾ മറക്കുവാൻ ഇടയില്ല എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സിനിമയിൽ ചൂടുവെക്കുന്ന നടിയാണ് ഐശ്വര്യ പാർവതി തിരുവോത്ത് ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചൂടുവെച്ച അഭിനേത്രിയാണ് പാർവതി തിരുവോത്ത് എന്ന് നിന്റെ മൊയ്തീൻ ചാർലി ടേക്ക് ഓഫ് എന്നീ സിനിമകളിലെ പാർവതിയുടെ പ്രകടനം മികച്ചിരുന്നു മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് പാർവതി ഇന്ന് പ്രതിഫലമായി വാങ്ങുന്നത് സല്ലാപം എന്ന സിനിമയിലൂടെ രംഗപ്രവേശനം ചെയ്ത അഭിനേത്രിയാണ് മഞ്ജു വാര്യർ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും ഇവർ അൻപത് ലക്ഷം മുതൽ എഴുപത്തി ലക്ഷം രൂപ വരെയാണ് മഞ്ജു പ്രതിഫലമായി ഒരു ചിത്രത്തിന് വാങ്ങുന്നത് ഉടൻ തന്നെ ഒരു കോടി കടക്കുമെന്ന് പറയപ്പെടുന്നു ഈ നടിമാരിൽ ആരുടെ പ്രതിഫല തുകയാണ് നിങ്ങൾ പ്രേക്ഷകരെ ഞെട്ടിച്ചത് കമൻറുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക